ഹലോ ഫ്രണ്ട്സ്, റാസ്ബെറി പൈ ഫോർ ബിഗിനേഴ്സ് വീഡിയോ സീരീസിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റാസ്ബെറി പൈ എക്സ്പ്ലെയിൻ ചെയ്തായിരുന്നു അല്ലേ? അതിനുശേഷം നമ്മളിതിനെ കോൺഫിഗർ ചെയ്തിട്ട് ഒരു ഫുള്ളി ഫംഗ്ഷനിങ് കമ്പ്യൂട്ടർ ഉണ്ടാക്കിയായിരുന്നു. അതിനുശേഷം നമ്മളിതിൻ്റെ ഹാർഡ്വെയർ, അതായത് കീബോർഡും മൗസും മോണിറ്ററും എല്ലാം ഡിസ്കണക്ട് ചെയ്തിട്ട് വെറും ഒരു പവർ ബാങ്കിൽ മാത്രം കണക്ട് ചെയ്ത് ലാപ്ടോപ്പിൽ നിന്നും മൊബൈൽ ഫോണിൽ നിന്നും കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന ഒരു പോർട്ടബിൾ കമ്പ്യൂട്ടർ തന്നെ ഉണ്ടാക്കിയല്ലേ. ഇനി നമ്മൾ DIY സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഇതിൻ്റെ GPIO പിൻസ് വെച്ചിട്ട് ഒരു LED ബ്ലിങ്ക് ചെയ്യിക്കാൻ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ വളരെ സിമ്പിളായിട്ട് ഞാനിത് പറഞ്ഞുതരുന്നതായിരിക്കും. അതുപോലെ ഇന്ന് മുതൽ ഇനി അങ്ങോട്ടുള്ള എല്ലാ വീഡിയോസിലും നിങ്ങൾ നമ്മുടെ വീഡിയോയുടെ താഴെ ഏറ്റവും കൂടുതൽ കമൻറ്റ് ചെയ്ത് ചോദിച്ച ക്വസ്റ്റ്യൻസിന് ആൻസർ ഞാൻ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് ചോദിക്കാൻ മറക്കണ്ട. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പ് അല്ലെങ്കിൽ ഡിസ്കോർഡ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഈ GPIO പിൻസ് എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ അല്ലേ. GPIO പിൻസ് എന്ന് പറഞ്ഞാൽ ജനറൽ പർപ്പസ് ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസ്. എന്ന് വെച്ചാൽ ഡേറ്റ ഇൻപുട്ട് ചെയ്യാനും ഔട്ട്പുട്ട് ചെയ്യാനും കഴിവുള്ള പിൻസാണ് ഇത്. ഫോർ എക്സാമ്പിൾ, നമുക്ക് വേണമെങ്കിൽ ഒരു സെൻസർ പോലുള്ള ഇൻപുട്ട് ഡിവൈസിനെ ഈ GPIO പിൻസിലേക്ക് കണക്ട് ചെയ്തിട്ട് റാസ്ബെറി പൈയെ പ്രോഗ്രാം ചെയ്തിട്ട് ആ സെൻസറിൽ നിന്നും ഡേറ്റ ഇൻപുട്ട് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഒരു LED അല്ലെങ്കിൽ മോട്ടോർ ഡ്രൈവർ IC പോലുള്ള ഔട്ട്പുട്ട് ഡിവൈസിനെ കണക്ട് ചെയ്തിട്ട് ഈ റാസ്ബെറി പൈ പ്രോഗ്രാം ചെയ്തിട്ട് അതിലേക്ക് ഔട്ട്പുട്ട് സിഗ്നൽസ് കൊടുക്കാൻ പറ്റും. നമ്മുടെ ഔഡിനോയിലുള്ള GPIO പിൻസിൻ്റെ അതേ ഫംഗ്ഷൻസ് തന്നെ. റാസ്ബെറി പൈയുടെ കേസിൽ നോക്കുകയാണെങ്കിൽ ഒരു 40-പിൻ GPIO കണക്ടറാണ് നമുക്കുള്ളത്. ഇതിനകത്ത് തന്നെ 2 5-വോൾട്ട് പിൻ ഉണ്ട്, 1 3-വോൾട്ട് ഉണ്ട്, അതുപോലെ ഗ്രൗണ്ട് പിൻസ് ഉണ്ട്, പിന്നെ കുറേ GPIO പിൻസും ഉണ്ട്. ഈ GPIO പിൻസിൻ്റെ ലോജിക് 0 എന്ന് പറയുന്നത് 0 വോൾട്ട് ആണ്, എന്ന് വെച്ചാൽ ഫോൾസ്. അതുപോലെ ലോജിക് 1 എന്ന് പറയുന്നത് 3.3 വോൾട്ട് ആണ്, എന്ന് വെച്ചാൽ ട്രൂ. റാസ്ബെറി പൈയുടെ GPIO പിൻസിന് 3.3 വോൾട്ടിന് മുകളിൽ വോൾട്ടേജ് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ മുകളിൽ കൊടുക്കുകയാണെങ്കിൽ റാസ്ബെറി പൈ അടിച്ചു പോകും. ഇനി PWM പിൻസിനെ പറ്റി പറയുകയാണെങ്കിൽ ഇതിനകത്തുള്ള എല്ലാ പിൻസും സോഫ്റ്റ്വെയർ PWM പിൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. മാത്രമല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് 4 ഹാർഡ്വെയർ PWM പിൻസും അവൈലബിൾ ആണ്. അതുപോലെ തന്നെ സീരിയൽ, I2C, SPA ഇതുപോലുള്ള കമ്മ്യൂണിക്കേഷൻ പ്രോട്ടോകോൾസ് സപ്പോർട്ട് ചെയ്യുന്ന പിൻസും അവൈലബിൾ ആണ്. ഓർഡിനോയും റാസ്ബെറി പൈയും വെച്ച് നോക്കുമ്പോഴത്തേക്കും ഇതിനകത്തുള്ള ഒരേ ഒരു ഡ്രോബാക്ക് എന്ന് പറയുന്നത് ഇതിനകത്ത് അനലോഗ് സിഗ്നൽസ് ഡയറക്റ്റ് കണക്ട് ചെയ്യാൻ പറ്റത്തില്ല. അനലോഗ് സിഗ്നൽസ് ഇതിലേക്ക് കണക്ട് ചെയ്യണമെങ്കിൽ ഒരു അനലോഗ് ടു ഡിജിറ്റൽ കൺവേർട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ ഈ GPIO പിൻസ് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ എന്ത് പഠിക്കുന്നെങ്കിലും എന്ത് ചെയ്യുന്നെങ്കിലും ബേസിക്സിൽ നിന്നും മനസ്സിലാക്കി തന്നെ പഠിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ നമുക്ക് ഇതിൻ്റെയും ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. നമുക്ക് ആദ്യം ഈ GPIO പിൻസിനെ സിമ്പിളായിട്ട് പ്രോഗ്രാം ചെയ്ത് ഒരു LED ബ്ലിങ്ക് ചെയ്യിക്കാം. ഓക്കെ, ആദ്യം നമുക്ക് സർക്യൂട്ട് ഒന്ന് നോക്കാം. ഈ ഒരു സർക്യൂട്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ആകെപ്പാടെ ഒരു LEDയും ഒരു റെസിസ്റ്ററും ഒരു ബ്രെഡ് ബോർഡും മാത്രം മതി. LEDയുടെ ആനോഡ് നമ്മളൊരു 1K റെസിസ്റ്റർ വഴി GPIO പിൻ നമ്പർ 14 കണക്ട് ചെയ്തിട്ടുണ്ട്. LEDയുടെ കാഥോഡ് നമ്മൾ ഗ്രൗണ്ടിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നു. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ എൻ്റെ ലിനക്സ് കമ്പ്യൂട്ടറിലാണ്. ഈ കമ്പ്യൂട്ടറിൽ നിന്ന് ടെർമിനൽ ഉപയോഗിച്ച് റാസ്ബെറി പൈയിലേക്ക് SSH ചെയ്യാൻ പോവുകയാണ്. ഓക്കെ, അതിന് SSH PI @192.168.0.168 ഇതാണ് നമ്മുടെ പൈയുടെ ഇപ്പോഴത്തെ IP അഡ്രസ്. ഓക്കെ, എന്നിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, ഇതേ കണ്ടില്ലേ, PI @RaspberryPi. എന്ന് വെച്ചാൽ റാസ്ബെറി പൈ എന്ന് പറയുന്ന ഡിവൈസിലേക്ക് പൈ എന്ന് പറയുന്ന യൂസറായിട്ട് ലോഗിൻ ചെയ്തിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു കാര്യം ചെയ്യാം, ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാം. അതിനുമുമ്പേ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാം. ഓക്കെ, ഇനി ഒരു പൈത്തൺ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്കൊരു PY ഫയൽ ഉണ്ടാക്കണം. nano LED blink.py എന്ന് കൊടുക്കാം. നമ്മുടെ വിൻഡോസിനകത്ത് ടെക്സ്റ്റ് പാഡും നോട്ട് പാഡൊക്കെ ഇല്ലേ, അതുപോലെ ലിനക്സിനകത്തുള്ള ഒരു എഡിറ്ററാണ് നാനോ. നാനോയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമുക്ക് SSH വഴി തന്നെ ഓരോ ഫയലും നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റും നാനോ ഉപയോഗിച്ചിട്ട്. ഓക്കെ, അപ്പോൾ നാനോ വെച്ചിട്ട് നമ്മൾ LED blink.py എന്ന് പറയുന്നൊരു ഫയൽ ഉണ്ടാക്കുകയാണ്. ഓക്കെ, ഇത്രയും കമാൻഡ് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ പ്രസ് ചെയ്യുക. എൻ്റർ പ്രസ് ചെയ്യുമ്പോഴത്തേക്കും ഇങ്ങനൊരു ഫയൽ ഉണ്ടായി, അതിനകത്ത് നമുക്ക് കണ്ടൻസ് ടൈപ്പ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് കമാൻഡ്സ് ടൈപ്പ് ചെയ്യാം. നമ്മൾ ഓർഡിനോയ്ക്ക് പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത് ലൈബ്രറി ഫയൽസ് ഇമ്പോർട്ട് ചെയ്യാറില്ലേ, ഹാഷും കൂടെ എന്നൊക്കെ പറഞ്ഞിട്ട്. അതുപോലെ ഇതിനകത്തും ഓരോ ലൈബ്രറീസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് 2 ലൈബ്രറീസ് ആണ് ആവശ്യം. ലൈബ്രറീസ് ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കൊടുക്കുക, from GPIO 0 import LED. എന്ന് വെച്ചാൽ
ജി പി ഐ ഒ സീറോ എന്ന് പറയുന്ന ഒരു ലൈബ്രറിയിൽ നിന്ന് LED എന്ന് പറയുന്നൊരു ക്ലാസ്സിനെ നമ്മൾ കോൾ ചെയ്യുകയാണ്. ഓക്കെ, അതുപോലെ ഒരെണ്ണം കൂടെ വേണം. ഫ്രം ടൈം ഇമ്പോർട്ട് സ്ലീപ്പ്. ഇവിടെ എന്താന്ന് വെച്ചാൽ ടൈം എന്ന് പറയുന്നൊരു ലൈബ്രറിയിൽ നിന്ന് സ്ലീപ്പ് എന്ന് പറയുന്നൊരു ക്ലാസ്സിനെ കോൾ ചെയ്യുകയാണ്. ഇനി ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ, നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന LEDക്ക് വേണ്ടിയിട്ട് ഒരു കസ്റ്റം ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് അതിന് ഈ LED എന്ന് പറയുന്ന ക്ലാസ്സുമായിട്ട് ലിങ്ക് ചെയ്യണം. ഓക്കെ, അതിന് വൈറ്റ് LED എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഉണ്ടാക്കിയിട്ട് ഈക്വൽ ടു LED 40. ഈ ഒരു ലൈൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് LED എന്ന് പറയുന്നൊരു ഒബ്ജക്റ്റ് ഈ LED എന്ന് പറയുന്നൊരു ക്ലാസ്സുമായിട്ട് പോയിൻ്റ് ചെയ്തിട്ട് ആ ഒരു LED പിൻ നമ്പർ 14 കണക്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും ചെയ്തു. ഇനി നമ്മുടെ ഓർഡിനോ കോഡിനകത്ത് ലൂപ്പ് ഫംഗ്ഷൻ ഇല്ലേ, വോയിഡ് ലൂപ്പ്, അതുപോലെ നമ്മളൊരു ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടാക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് വയൽ ട്രൂ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമ്മൾ പൈത്തണിനകത്ത് ഇൻഫിനിറ്റ് ലൂപ്പ് ഉണ്ടാക്കുന്നത് ഇങ്ങനെയാണ്, വയൽ ട്രൂ. വയൽ ട്രൂ എന്ന് പറയുന്ന ഫംഗ്ഷൻ എപ്പോഴും ട്രൂ ആയിരിക്കും. അപ്പോൾ ഇതിനകത്തുള്ള കണ്ടൻസ് എപ്പോഴും ലൂപ്പിനകത്ത് റൺ ചെയ്തുകൊണ്ടിരിക്കും. ഇനി ഈ വയൽ ട്രൂ ലൂപ്പിനകത്ത് വൈറ്റ് അണ്ടർസ്കോർ LED എന്ന് പറയുന്ന ഓബ്ജക്റ്റ് ഓണാക്കുകയും ഓഫാക്കുകയും ചെയ്യണ്ടേ? അതിന് വയൽ ട്രൂ ലൂപ്പിൻ്റെ താഴെ ഒരു ടാബ് സ്പേസ് കഴിഞ്ഞിട്ട് വൈറ്റ് അണ്ടർസ്കോർ LED ഡോട്ട് ഓൺ എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, ഇതിപ്പോൾ LED ഓണായി കഴിഞ്ഞു. ഇനി അടുത്ത ലൈനിൽ ഇതുപോലെ ഒരു ടാബ് കൊടുത്തിട്ട് വൈറ്റ് അണ്ടർസ്കോർ LED ഡോട്ട് ഓഫ് എന്ന് പറഞ്ഞു കൊടുക്കുക. ചുരുക്കി പറഞ്ഞാൽ നമ്മളെ പരിപാടി കഴിഞ്ഞു. പക്ഷേ ഈ ഒരു കോഡിന് ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, വൈറ്റ് അണ്ടർസ്കോർ LED ഡോട്ട് ഓൺ എന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റ് ഓൺ ആവും, അതുപോലെ വൈറ്റ് അണ്ടർസ്കോർ LED ഡോട്ട് ഓഫ് എന്ന് പറയുമ്പോഴത്തേക്കും ലൈറ്റ് ഓഫ് ആവും. പക്ഷേ ഇതെല്ലാം വളരെ പെട്ടെന്നായിരിക്കും നടക്കുക, നമുക്ക് മനസ്സിലാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമുക്ക് ഒരു സെക്കൻഡ് ഡിലേ കൊടുക്കാം. അപ്പോൾ ഈ വൈറ്റ് അണ്ടർസ്കോർ LED ഡോട്ട് ഓണിൻ്റെ താഴെ സ്ലീപ്പ് 1 എന്ന് പറഞ്ഞു കൊടുക്കുക. ഈ സ്ലീപ്പ് 1 എന്ന് പറയുന്നത് നമ്മുടെ ഓർഡിനോയ്ക്കകത്ത് ഡിലേ പോലെയാണ്. ഓക്കെ, അതുപോലെ വൈറ്റ് അണ്ടർസ്കോർ LED ഡോട്ട് ഓഫിൻ്റെ താഴെ സ്ലീപ്പ് 1 എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, നമ്മുടെ കോഡ് ഇത്രയേ ഉള്ളൂ. ഇനി കൺട്രോൾ X പ്രസ് ചെയ്യുക, എന്നിട്ട് Y പ്രസ് ചെയ്ത് സേവ് ചെയ്യുക. ഓക്കെ, ഇനി നമുക്ക് ഈ കോഡ് ഒന്ന് റൺ ചെയ്ത് നോക്കാം. പൈത്തൺ വെച്ചിട്ട് ഒരു ഫയൽ റൺ ചെയ്യാൻ വേണ്ടിയിട്ട് പൈത്തൺ LED_blink.py ഇതാണ് ഇതിൻ്റെ സിൻടാക്സ്. ഓക്കെ, ഇനി എൻ്റർ പ്രസ് ചെയ്യുക. ഇതേ കണ്ടില്ലേ LED ബ്ലിങ്ക് ആവുന്നത്? ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ SSH വഴി മാത്രമല്ല, ഡയറക്റ്റ് നിങ്ങൾക്ക് റാസ്ബെറി പൈ ഒരു മോണിറ്ററിൽ കണക്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ അവിടെ നിന്നും ഈ ഒരു സ്ക്രിപ്റ്റ് റൺ ചെയ്യാവുന്നതാണ്. ഇത്രയും നിങ്ങൾക്ക് മനസ്സിലായെങ്കിൽ നമ്മുടെ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് റാസ്ബെറി പൈയെ പൈത്തൺ വെച്ച് പ്രോഗ്രാം ചെയ്ത് ഇതിൻ്റെ GPIO പിൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്ന് ചെറിയൊരു ഐഡിയ കിട്ടിയില്ലേ? ഇതാണ് ബേസിക്സ്. ഇനി ഇതിനെ നമ്മൾ ബിൽഡ് ചെയ്ത് റോബോട്ടിക്സ്, ഹോം ഓട്ടോമേഷൻ അതുപോലുള്ള DIY പ്രോജക്ട്സ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഇനിയുള്ള വീഡിയോസ് കാണാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അതുപോലെ നിങ്ങൾക്കിനി ഏതാണ് വേണ്ടത്, ഹോം ഓട്ടോമേഷൻ ആണോ, റോബോട്ടിക്സ് ആണോ, ഇനി വേറെ എന്തെങ്കിലും ആണോ വേണ്ടതെന്ന് നമ്മുടെ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് പറയുക. കാരണം അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. ഇനി കഴിഞ്ഞ വീഡിയോയിൽ വന്ന കമൻസിലേക്ക് പോകാം. ഒത്തിരി പേർ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ക്യാൻ വി യൂസ് ഇറ്റ് ഫോർ ഓൺലൈൻ ക്ലാസ്? ഉറപ്പായിട്ടും പറ്റും. റാസ്ബെറി പൈ 3 വെച്ചിട്ടാണെങ്കിൽ പോലും പറ്റും, പക്ഷേ അത് ഇച്ചിരി ഹീറ്റാവും. പക്ഷേ റാസ്ബെറി പൈ 4 4GB വേരിയൻറ്റും 8GB വേരിയൻറ്റും വെച്ചിട്ട് സ്മൂത്തായിട്ട് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ സാമുവലിനെ പോലുള്ള ഒരുപാട് ഫ്രണ്ട്സ് റാസ്ബെറി പൈ യൂസ് ചെയ്തിട്ട് ഓൺലൈൻ ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാസ്ബെറി പൈയിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ പറ്റൂ എന്നാണ്. റാസ്ബെറി പൈയിൽ ഹെഡ്ഫോൺ കണക്ട് ചെയ്യാൻ പറ്റും. റാസ്ബെറി പൈയുടെ കേസിൽ എല്ലാവരും പ്രിഫർ ചെയ്യുന്നത് USB ഹെഡ്ഫോൺ ആണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ, റാസ്ബെറി പൈക്ക് ഒരു 3.5mm ജാക്ക് ഉണ്ട്, പക്ഷേ അതിന് ഓഡിയോ ഔട്ട്പുട്ട് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ, ഇൻപുട്ട് ഇല്ല. എന്ന് വെച്ചാൽ 3.5mm ജാക്കിൽ നമ്മൾ കണക്ട് ചെയ്യുകയാണെങ്കിൽ ഹെഡ്ഫോണിൽ നിന്ന് കേൾക്കാൻ പറ്റും, നമുക്ക് അങ്ങോട്ടൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. നമുക്ക് അങ്ങനെ സംസാരിക്കണമെങ്കിൽ ഒരു USB മൈക്രോഫോൺ വേണം. അപ്പോൾ കേൾക്കാനും സംസാരിക്കാനും ഒരേ സമയം പറ്റുന്നത് USB ഹെഡ്ഫോൺ ആണ്. അതുകൊണ്ടാണ് എല്ലാവരും റാസ്ബെറി പൈയിൽ USB ഹെഡ്ഫോൺ പ്രിഫർ ചെയ്യുന്നത്. പിന്നെ ഏറ്റവും കൂടുതൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് റാസ്ബെറി പൈ വെച്ചിട്ട് റോബോട്ടിക്സ് പ്രോജക്ട്സ് ചെയ്യാൻ പറ്റുമോ എന്നാണ്.
ഉറപ്പായിട്ടും പറ്റും, വളരെ എളുപ്പമാണ്. നമ്മളിനി അങ്ങോട്ട് ഒരുപാട് ഡി ഐ വൈ പ്രോജക്ട്സ് ചെയ്യുന്നതായിരിക്കും. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ധൈര്യമായിട്ട് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അടുത്ത വീഡിയോയിൽ നമ്മൾ ഉറപ്പായിട്ടും അത് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ എന്താണ് വേണ്ടതെന്ന് ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്ത് പറയുക. അതനുസരിച്ച് നമ്മൾ അടുത്ത വീഡിയോ ഉണ്ടാക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ കാണാം.